ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഇൻ മൈ ഹാൻഡ്. ദിസ് ഈസ് അൽഫ. ഇന്നൊരു ചെറിയ വിഭവമാണ് കേട്ടോ, ഹണി ചിക്കൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ചെറിയ റെസിപ്പിയാണേ. പിന്നെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. പിന്നെ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ടാണേ. മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് മുളക് പൊടി ആണെങ്കിലും യൂസ് ചെയ്യാം, കാരണം മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് കാശ്മീരി ചില്ലിയാവും നല്ലത്. അപ്പോൾ നമുക്ക് കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. ഒരു ഏകദേശം 2.5 ടീസ്പൂൺ ഓഫ് ഒരു ഞാനൊരു ഒരു 300 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ നല്ലോണം പൊടിയൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ, അപ്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയായത്. കുറച്ച് തൈര് ചേർക്കുക കേട്ടോ. തൈര് ചേർത്താൽ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത് കേട്ടോ. മുട്ട ചേർക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ചേർത്തത് കേട്ടോ. അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ. നമ്മുടെ ചിക്കനും മീനൊക്കെ നമുക്ക് കുറച്ച് നേരം പെരക്കി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല നമുക്ക് നല്ലോണം പെരക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ അധിക നേരം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് മോന് കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം കുറേ സമയം ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. 2-3 മണിക്കൂർ വെച്ചാൽ നല്ലത്. നല്ലോണം പെരക്കി മൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്, താഴെ വെച്ചാൽ മതി. പുറത്ത് വെച്ചാൽ കേടാവുമെന്ന് ഒരു പേടിയുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നമുക്ക് നല്ലോണം മൂടി വെക്കാം. ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങളാകുമ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം വെള്ളം ഇറങ്ങുന്ന പോലെ ഉണ്ടാവും 2 മണിക്കൂറൊക്കെ വെച്ചെടുക്കുവാണെങ്കിൽ. നല്ല ടേസ്റ്റായിരിക്കും അങ്ങനത്തെ ചിക്കൻ. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തത്. അത് ഓയിൽ വെച്ചിട്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഓയിലിലോട്ട് ആദ്യം കുറച്ച് കറിവേപ്പില, കഴുകി വെച്ച കറിവേപ്പിലാണേ, കഴുകിയിട്ടേ യൂസ് ചെയ്യാവൂ. അപ്പോൾ കറിവേപ്പില ഒരു 3 തണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ അടുക്കി പിടിക്കില്ല. നമ്മൾ കറിവേപ്പില വെച്ചിട്ട് പൊരിക്കാൻ വെക്കുമ്പോൾ ചിക്കൻ അടുക്കി പിടിക്കില്ല കേട്ടോ. ചിലവർ കുറച്ച് മൈദ ഓയിൽ പൊടി വിതറിയിട്ട് പൊരിക്കും, അതും നല്ല ഐഡിയയാണ്. ഞാനിവിടെ കറിവേപ്പില വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റുകൂടിയും കിട്ടുമല്ലോ. കല്ലൊന്ന് നല്ല ഒതുക്കി വെക്കാം, ഇട്ട ട്രിപ്പിൽ പൊരിച്ചെടുക്കാമല്ലോ. ഈ ഹണി ചിക്കൻ ശരിക്കും കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇതിവിടെ ഞങ്ങൾ കുറച്ച് മീഡിയം സൈസിലാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ലെഗ് പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏബൂസിന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യുകയാണേ. നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, നല്ലൊരു മൂടി വെച്ച് നല്ലോണം വെന്തുകൊണ്ട് തന്നെ പൊരിയട്ടല്ലാണ്ട്, കാരണം കുറച്ച് എണ്ണ വെച്ചില്ല അപ്പോൾ മുങ്ങി പൊരിയില്ല. ഇങ്ങനെ പൊരിച്ചെടുക്കാം, നല്ലോണം വേവണം കേട്ടോ. ചിക്കൻ അവിടെ നിന്ന് പൊരിയും. നമുക്കിനി ഇതിലോട്ട് ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്ട്, അതായത് ഇത് സാധാരണ ചിക്കൻ പൊരിച്ചതല്ലേ നിങ്ങൾക്ക് തോന്നും, അതിൻ്റെ മുകളിൽ നമ്മൾ ഹണിയും ഒക്കെ ഒഴിച്ച് വരുമ്പോഴാണ് ഹണി ചിക്കൻ ആവുന്നത് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളെപ്പോൾ ഒരേ ടേസ്റ്റ് ഒന്നും അടുക്കൂല, അപ്പം നമ്മളൊന്ന് വെറൈറ്റി ഒന്ന് ആക്കി നോക്കും, അത്രേ ഉള്ളൂ. അതല്ല, ചിലർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എൻ്റെ മക്കൾക്ക് മോന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതാക്കാറ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഹണിയുടെ ടേസ്റ്റൊക്കെ ആയതുകൊണ്ട്, ഹണി നല്ലതുമാണല്ലോ, ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിക്കും, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹണിയൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പം അവിടെ നിന്ന് വേവട്ടെ. അപ്പം നമുക്കിതിലോട്ട് ഇനി
ചെറിയൊരു കുഞ്ഞ് ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ. എരിവ് ആവശ്യമുള്ളവർ കുറച്ചുകൂടിയും പച്ചമുളക് എടുക്കാം. പിന്നെ ഇത് കുറച്ച് സോയാ സോസാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഹണി. ഇത്രയും സാധനങ്ങളാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ചിലവർ ചില്ലി സോസ് യൂസ് ചെയ്യും കേട്ടോ. ഇവിടെ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അതുകൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. നമ്മൾ ഒരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് അടുത്ത വേറൊരു തവ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഫ്രഷ് ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ വെച്ചിട്ടുണ്ട്. അത് ഉച്ച സമയമായതുകൊണ്ട് ചോറ് നല്ല സമയമായിട്ട്, അപ്പം ഞാൻ മോന് ചോറെടുത്ത് വെക്കുകയാണ്. അവനൊരു ലെഗ് പീസ് അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചതാണ്. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഓൾറെഡി ചൂടായ എണ്ണയാണ്. നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാം. എല്ലാം ഒരുമിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞത് ഉണ്ടാക്കിയപ്പോൾ ഒരു അമളി പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് മൂത്ത് പോയി. ഇഞ്ചിയൊക്കെ വല്ലാണ്ടൊന്ന് ഡ്രൈ ആയിപ്പോയി. അധികം ഡ്രൈ ആക്കാതെ എടുക്കണം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ചുമല്ല ഒന്ന് വഴറ്റിയെടുക്കാം. മൊബൈലിങ്ങനെ മുകളിൽ പിടിച്ചിട്ട്, ഫോണ് മുകളിൽ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സൈഡിൽ വെച്ചിട്ട് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉണ്ടോ, നമ്മളിങ്ങനെ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത്രയും അങ്ങോട്ട് ആവണ്ട കേട്ടോ. എനിക്ക് സംഭവം പറ്റിപ്പോയതാണ്. നമ്മളൊരു ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച മണം നമുക്ക് സ്മെൽ ചെയ്താൽ തിരിയും. കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്യാം കേട്ടോ. ഒരു പച്ച മണം പോകുമ്പോഴേക്ക് നമ്മൾ സോയാ സോസ് ഒഴിക്കണം. നമ്മളിതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്യണം. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോയാ സോസ് ആഡ് ചെയ്യണം. കുറച്ച് എണ്ണയും കൂടുതലായിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തത്. ഒക്കെ നോക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ, കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തു. ഇതിലോട്ട് നമ്മൾ ഹണി ഒഴിക്കണം. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ഒഴിക്കണം. ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിളാണോ ടീ ആണോ ആവോ, ഒരു മീഡിയം സൈസൊരു സ്പൂൺ എടുത്തത് പോരെ. ഉണ്ടോ, എണ്ണ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഓക്കെ, അപ്പം നമ്മളെ ചിക്കൻ പൊരിച്ചത് ഒരു ലെഗ് പീസ് ഏബൂസും കൊണ്ടുപോയി കേട്ടോ. അതിലോട്ട് നമ്മൾ, ഞാൻ ഒരു കയ്യിൽ, എൻ്റെ കയ്യിൽ വാവയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയത്. ഒരു കൈ കൊണ്ട് എനിക്ക് തട്ടിടാനും വയ്യ. ക്ഷമിക്കണം കേട്ടോ. ആ ഗ്രേവി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പില്ലേ, അത് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇടാം കേട്ടോ. വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. നല്ലതാണല്ലോ അണ്ടിപ്പരിപ്പും. ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾ കഴിക്കാത്ത ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താലേ കുറച്ചൊക്കെ വയറ്റിലെത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. ഇഷ്ടമില്ലാത്തൊരു ചേർക്കണ്ട, പക്ഷെ നല്ലതാണ് ചേർത്താൽ. ഹണീൻ്റെ കൂടെയാകുമ്പോൾ രസമുണ്ടാവും. ഓക്കെ, ചിലവർ ഇതിൻ്റെ മുകളിൽ ഫ്രഷ് ഹണിയും കൂടി ഒഴിക്കും കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് മധുരം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒട്ടും എരിവില്ല കേട്ടോ. ഞാൻ തീരെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ലോണം കുരുമുളക് പൊടിയും ഒക്കെ ചേർത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.